നമസ്കാരം. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് സാധാരണക്കാരോട് കാണിച്ച ക്രൂരതകൾ വർണ്ണിക്കുമ്പോൾ ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയ്ക്ക് സങ്കടം അടക്കിപ്പിടിക്കാനായില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 48-ാം വാർഷികം പ്രമാണിച്ച് വിശ്വസംവാദ് കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 25 രാത്രി 9 ഓൺലൈനിലൂടെ സംസാരിക്കുകയായിരുന്നു ദത്താത്രേയ. അന്ന് ബംഗളൂരിൽ എംഎ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായിരുന്നു 21-കാരനായ ദത്താത്രേയ. അടിയന്തരാവസ്ഥ പ്രഖ്യാപന ദിവസം ഒരു പാർലമെന്ററി കമ്മിറ്റി യോഗത്തിനായി എ.ബി. വാജ്പേയ്, എൽ.കെ. അദ്വാനി, എസ്.എൻ. മിശ്ര എന്നിവർ ബംഗളൂരിലെത്തിയിരുന്നു. ബംഗളൂർ സിറ്റി എ.ബി.വി.പി. സെക്രട്ടറി കൂടിയായിരുന്നു ദത്താത്രേയ. ഇന്ദിരാഗാന്ധിയുടെ അഴിമതിക്കും ഏകാധിപത്യ പ്രവണതകൾക്കുമെതിരെ അന്ന് പലയിടത്തും വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിരുന്ന ലോക സംഘർഷ സമിതിയുടെ സംഘാടകൻ കൂടിയായിരുന്നു ദത്താത്രേയ. ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സുപ്രീംകോടതി അസാധുവാക്കി. 2 വർഷം മുൻപാണ് ദത്താത്രേയ ഹൊസബാളെ ആർഎസ്എസ് സർക്കാര്യവാഹ് ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്നത്. നേരത്തെ അദ്ദേഹം സഹസർക്കാര്യവാഹ് ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. എ.ബി.വി.പി. ബാംഗ്ലൂർ സിറ്റി സെക്രട്ടറി, കർണാടക സംസ്ഥാന സംഘടനാ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി, ദേശീയ സംഘടനാ സെക്രട്ടറി എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതേ സമയത്താണ് വാജ്പേയും അദ്വാനിയും ഒക്കെ ബാംഗ്ലൂരിലെത്തിയത്. അന്ന് ഇന്നത്തെ പോലെ വാർത്തകൾ പെട്ടെന്നറിയാനുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു. ടിവി, ഇന്റർനെറ്റ് ഇല്ല. വാർത്തകൾ അറിയാൻ ആകാശവാണിയും BBC മാത്രം. പത്രം അടുത്ത ദിവസമല്ലേ ഇറങ്ങും. നേതാക്കളോട് വിവരം പറയുന്നത് ദത്തായും സംഘവുമായിരുന്നു. ഉടൻ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അപലപിക്കുന്ന പ്രസ്താവന തയ്യാറാക്കാൻ തീരുമാനമായി. ഉടൻ തന്നെ അടൽജി ചോദിച്ചു, ഇതെങ്ങനെ പത്രത്തിൽ വരും? സെൻസർഷിപ്പും അടിയന്തരാവസ്ഥയുടെ കൂടെ ഉണ്ടാകുമെന്ന് അടൽജി മുൻകൂട്ടി കണ്ടിരുന്നു. ഉടൻ തന്നെ മൂവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദത്താത്രേയും സംഘവും തിരികെ പോന്നു. പലരും ഒളിവിൽ പോയി. ചിലർ മിസയും മറ്റു ചിലർ DIR പ്രകാരവും ജയിലിലായി. ജയിലിൽ കിടന്നവരുടെ കൂട്ടത്തിൽ ദത്താത്രേയും ഉണ്ടായിരുന്നു. ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകളാണ് പോലീസ് അവലംബിച്ചത്. ആന്ധ്ര സ്വദേശിയായ ആഞ്ജന ഏലുവിന്റെ ശരീരത്തിൽ 100-ഓളം ഇടത്ത് പോലീസ് മെഴുകുതിരി കൊണ്ട് പൊള്ളിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ക്രൂരതകൾ വിവരിക്കുമ്പോഴാണ് ദത്താത്രേയ വിങ്ങിപ്പൊട്ടിയത്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീണു. അടുത്ത നിമിഷം തന്നെ അദ്ദേഹം പ്രഭാഷണം തുടർന്നു. ഭരണഘടനയെ കോൺഗ്രസ് അമെന്റ് ഭേദഗതി ചെയ്തു എന്നാണ് പറയാറുള്ളത്. എന്നാൽ അവർ ശരിക്കും ഭരണഘടനയെ എൻഡ് ചെയ്യുക, ഇല്ലാതാക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ആസാമിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എ.ബി.വി.പി. നടത്തിയ സത്യാഗ്രഹത്തിലും അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു. തിനൻവിക ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ എ.ബി.വി.പി. നടത്തിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ദത്താത്രേയ്ക്ക് അന്ന് പോലീസ് ലാത്തിചാർജിലും പരിക്കേറ്റിരുന്നു. പോലീസ് ഭാഷാ മേ എയ്റോപ്ലെയിൻ കേത്തേ ഹേ, ഗോലി കേത്തേ ഹേ, ചപ്പാത്തി കേത്തേ ഹേ, യേ സബ് അലഗ് അലഗ് പ്രകാർ കേ ഹിൻസ കേ ജോ टॉर्चर के अलग अलग प्रकार है. ये सीधा बिठाकर उसके ऊपर रोलिंग करो, तरह तरह के हैं, इलेक्ट्रिक शॉक दो या इसमें पिन से अंदर एक उसे दो. तो इस प्रकार के भयानक करने के कारण लोगों को, एक को कर रहे हैं तो दूसरे यहां बैठकर देखता है तो उसको अगला मेरा है ऐसे लगेगा ही, जो मेरे सामने भी हुआ है. तो बहुत लोग जो जेल में आए, ऐसे लोगों का उस समय जेल के अंदर कई लोगों को आने के बाद लॉकअप में 3 दिन 4 दिन जिस प्रकार उनके साथ अमानवीय अत्याचार हुए, वो उस स्थिति में जेल में आने के बाद उनको 10 दिन 15 दिन मालिश करना, ये करना, ये सब मैंने तक किया. कुछ लोग जीवन भर विकलांग हो गए, कुछ लोगों के जीवन भर किसी न किसी प्रकार की व्याधि हो गई,
कुछ लोगों को जीवन भर आके चली गई। तो ये हुआ है। ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.